ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 2:4 ഹൃദയപരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെട്ടു പോകും. ഹൃദയത്തിൽ ആത്മാർത്ഥതയില്ലാതെ ഹൃദയത്തിൽ കാപട്യമാണ് എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ ജീവിതം പരാജയപ്പെട്ടു പോകുമെന്ന ഒരു മുന്നറിയിപ്പാണ് ഇന്ന് വചനം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഞാൻ എന്താണോ അതെൻ്റെ ഹൃദയമാണ്. ഞാനിന്ന് എന്തു പ്രവർത്തിക്കുന്നോ അതെൻ്റെ ഹൃദയത്തിലുള്ളതാണ്. ഞാൻ എത്രമാത്രം മധുരത്തിൽ ചാലിച്ച് നല്ല വാക്കുകൾ പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ തിന്മയാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിനിടയിൽ കൂടെ തിന്മ പുറത്തേക്ക് വരും. ഞാൻ എത്രമാത്രം അഭിനയിക്കാൻ ശ്രമിച്ചാലും എൻ്റെ ഉള്ളിൽ തിന്മ നിറച്ച് വെച്ചുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ എത്രമാത്രം നല്ലവനായിട്ട് ജീവിക്കാൻ ശ്രമിച്ചാലും എൻ്റെ പ്രവൃത്തിയുടെ ഇടയിലൂടെ തിന്മ പുറത്തേക്ക് വരുമെന്നാണ് ഇന്ന് വചനം പഠിപ്പിക്കുന്നത്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ നന്മ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നന്മകൾ എന്നും എൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകിക്കൊണ്ടേയിരിക്കും. എൻ്റെ ഹൃദയത്തിൻ്റെ പരമാർത്ഥതയാണ് എൻ്റെ ജീവിതം. ഒരു മനുഷ്യനെപ്പറ്റി എൻ്റെ ഉള്ളിൽ അസൂയയുണ്ടെങ്കിൽ, എനിക്കൊരു മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യനുള്ള വെറുപ്പാണ് എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് എങ്കിൽ, എൻ്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും ആ മനുഷ്യനെപ്പറ്റിയുള്ള നെഗറ്റീവ് വാക്കുകളും കുറ്റങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആസക്തിയാണ് സൂക്ഷിക്കുന്നത് എങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ വിശുദ്ധിയില്ലാത്ത അവസ്ഥയാണ് ഉള്ളതെങ്കിൽ, ഞാൻ എത്രമാത്രം മാന്യതയുടെ പരിവേഷം എടുത്തു ചൂടിയാലും എൻ്റെ ഉള്ളിൽ നിന്ന് പാപത്തിൻ്റെ മാലിന്യങ്ങൾ പുറത്തു വരുമെന്ന് അവസരം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5:28 ഇങ്ങനെ പറയുന്നത്: ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഒരു മനുഷ്യൻ ആസക്തിയോടെ സ്ത്രീയെ നോക്കണമെങ്കിൽ ഹൃദയത്തിൽ അതിനു മുമ്പേ അവളുമായി വ്യഭിചാരം എന്ന പാപം ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ പുറത്ത് ഇത് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഹൃദയത്തിൽ ഈ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ പാപം കണ്ണിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ ഈ ഒരു വചനം കേൾക്കുമ്പോൾ ഭാരപ്പെട്ടു പോകാറുണ്ട്. എങ്ങനെയാണ് നോട്ടം കൊണ്ട് പോലും പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റുക? നമ്മൾ പലപ്പോഴും തളർന്നു പോകാറുള്ളൊരു വചനമായത്. വിശുദ്ധിയോടെ ജീവിക്കാനുള്ള, നോട്ടത്തിൽ പോലും പാപം കടന്നു വരാതെ വിശുദ്ധിയോടെ ജീവിക്കാനുള്ള ഒരു സൂത്രവാക്യമാണ് ഈശോ വചനത്തിലൂടെ നമ്മളോട് പറയുന്നത്. എൻ്റെ ഹൃദയത്തിൽ വിശുദ്ധിയാണെങ്കിൽ എൻ്റെ കണ്ണിൽ വിശുദ്ധിയായിരിക്കും. എൻ്റെ ഹൃദയത്തിൽ വിശുദ്ധിയാണെങ്കിൽ ഞാൻ പറയുന്ന വാക്കിൽ വിശുദ്ധിയായിരിക്കും. എൻ്റെ ഹൃദയത്തിൽ വിശുദ്ധിയാണെങ്കിൽ എൻ്റെ ജീവിതവും എൻ്റെ പ്രവൃത്തിയും മുഴുവൻ വിശുദ്ധി നിറഞ്ഞതായിരിക്കും. അതുകൊണ്ടാണ് ഈശോ ലൂക്കായുടെ സുവിശേഷത്തിൽ 18 പറയുന്ന ഒരു ഉപമ: ചുങ്കക്കാരനും ഫരിസായനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. ഫരിസായൻ ദൈവസന്നദ്ധിയിൽ നിന്ന് പ്രാർത്ഥിച്ചത് ഫരിസായൻ ചെയ്തു കൂട്ടിയ നന്മകളുടെ കണക്കായിരുന്നു. ഒത്തിരി വലിയ കാര്യങ്ങൾ ഈ ഫരിസായൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ദൈവസന്നദ്ധിയിൽ നിന്ന് പറഞ്ഞു, കർത്താവേ, ഞാൻ അക്രമ സ്വഭാവം ഒന്നും കാണിച്ചിട്ടില്ല, ഞാൻ അക്രമിയല്ല, ഞാൻ നീതിരഹിതനല്ല, നീതിപൂർവമായിട്ടല്ലാതെ ഞാനൊരു കാര്യം പോലും ചെയ്തിട്ടില്ല, ഞാൻ വ്യഭിചാരം ചെയ്തിട്ടില്ല, മാത്രമല്ല ആഴ്ചയിൽ 2 ഞാൻ ഉപവസിക്കും, ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം ഞാൻ 1 പോലും വ്യത്യാസമില്ലാതെ ഞാൻ കൊടുക്കുന്നുണ്ട്. വളരെ കൃത്യതയോടെ പ്രമാണങ്ങൾ മുഴുവൻ പാലിച്ചിരുന്ന ഈ ഫരിസായൻ, എന്നാൽ ചുങ്കക്കാരനാകട്ടെ, ദൈവസന്നദ്ധിയിൽ നിന്ന് ഹൃദയം മുഴുവൻ തുറന്നു വെച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് മുമ്പിൽ തൻ്റെ മലിനമായ ഹൃദയത്തിൻ്റെ അവസ്ഥ മുഴുവൻ തുറന്നു വെച്ച് ദൈവസന്നദ്ധിയിൽ നിന്ന് ചങ്കുപൊട്ടി നിലവിളിച്ചു, കർത്താവേ, ഞാൻ പാപിയാണ്. നമ്മൾ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തിയല്ല, ഞാൻ എത്രമാത്രം നന്മ ചെയ്തു എന്നുള്ളതല്ല, എത്രമാത്രം പുണ്യം ചെയ്തു എന്നുള്ളതല്ല, ഞാൻ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ല, എൻ്റെ ഹൃദയത്തിൽ എന്തോ അതാണ് ദൈവം നോക്കുന്നത്. സൂര്യനേക്കാൾ 10,000 ശോഭയോടെ പ്രകാശിക്കുന്ന കണ്ണുകളുമായിട്ട് എന്നെ ഉറ്റുനോക്കിയിരിക്കുന്നത് ദൈവം എൻ്റെ ഹൃദയത്തിലാണ്. പ്രിയമുള്ളവരെ, അകവും പുറവും ഒരുപോലെ കാത്തു സൂക്ഷിക്കാം. എൻ്റെ ഹൃദയത്തിലെന്തോ അത് പ്രവർത്തിക്കാം. എൻ്റെ ഹൃദയത്തിൽ മാലിന്യം കടന്നു വരുമ്പോൾ അത് തിരിച്ചറിയാനും ചിന്തകളിലെ തന്നെ മാലിന്യം മായച്ചു കളഞ്ഞ് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് എളിമയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സങ്കീർത്തകനായ ദാവീദ് രാജാവ് പറഞ്ഞു വെക്കുന്നുണ്ട്, കർത്താവെ, നിർമ്മലമായ ഒരു ഹൃദയം എൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കണേ. എളിമയോടെ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവെ, വിശുദ്ധിയോടെ ജീവിക്കാൻ നിർമ്മലമായൊരു ഹൃദയം, ശുദ്ധമായ ഒരു മനസ്സാക്ഷി എൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കണേ. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.